നമസ്കാരം. ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും എന്തിനും ഏതിനും ഉപദേശവും വലിയ അഭിപ്രായ പ്രകടനവും നടത്തുന്ന വി ടി ബൽറാം എന്ന വ്യക്തി കൊയിലാണ്ടിയിൽ വെച്ച് ഒരു സ്ത്രീയെ വണ്ടി ഇടിച്ച് മറിച്ചിട്ടിട്ട് നിർത്താതെ പോയി. പരിക്കേറ്റ സഫിയ എന്ന പെൺകുട്ടി ബൽറാമിനെതിരെ ഇപ്പോൾ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസം ഒന്ന് ആലോചിക്കും. നാട്ടിൽ എന്തിനും അഭിപ്രായ പ്രകടനം, ജോജു ജോർജിനെ ഉൾപ്പെടെ ഉള്ളവരുടെ ബോഡി ലാംഗ്വേജ് കണ്ട് അദ്ദേഹത്തിന് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ചാനൽ ചർച്ചകളിൽ ഉന്നയിച്ച ബൽറാമിന്റെ ജനങ്ങളോടുള്ള സമീപനം ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളൊന്നും ഈ വിഷയത്തെക്കുറിച്ച് വായി തുറക്കുന്നില്ല. ബൽറാം ആയതുകൊണ്ടും കോൺഗ്രസ് ആയതുകൊണ്ടും ഈ വാർത്ത എങ്ങനെയെങ്കിലും പൊതിഞ്ഞുകെട്ടി ഒളിപ്പിക്കണം. ബൽറാമിനെ പോലുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് വലിയ വേദനയാണ്. അതുകൊണ്ടാണല്ലോ സഫി എന്ന പെൺകുട്ടിക്ക് ഒരു മുൻ എം എൽ എയിൽ നിന്ന് ഇത്രയും വലിയൊരു ദുരനുഭവം ഉണ്ടായിട്ട് അതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധമോ വാർത്താ പ്രാധാന്യവും ഉണ്ടാകാതെ പോയത്. സഫി ഇപ്പോൾ പരാതിയിൽ ബൽറാമിനെതിരെ കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ഇക്കഴിഞ്ഞ ദിവസം ബൽറാമിന്റെ ഇന്നോവ കാർ ഈ യുവതിയെ തട്ടിയിട്ട് പരിക്കേൽപ്പിച്ചതിന് ശേഷം നിർത്താതെ പോയത്. നിർത്താതെ പോയി ചെറിയ പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയപ്പോൾ വണ്ടി നിർത്തി ഇറങ്ങി നോക്കിയിട്ട് ബൽറാം പുറത്തിറങ്ങാൻ തയ്യാറായിട്ടില്ല. എന്തൊരു മാന്യൻ! നാട്ടുകാരെയൊക്കെ ഇങ്ങനെ ഉപദേശിക്കാനും രാഷ്ട്രീയ അഭിപ്രായമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വിപ്ലവം വിളമ്പുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഇതാണ്. അതായത് സ്വന്തം വാഹനം ഇടിച്ച് ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ഇറങ്ങി നോക്കാനുള്ള മര്യാദയില്ലാത്ത വ്യക്തി, ഇതാണ് ബൽറാം. ഈ അടുത്ത ദിവസം ഗായത്രി സുരേഷ് എന്നൊരു താരത്തെ സോഷ്യൽ മീഡിയ ഇക്കാര്യത്തിൽ വളരെയധികം വിമർശിച്ചിരുന്നു. ഇതുപോലെ വാഹനം ഓടിച്ചു പോയി മറ്റൊരു ഇരുചക്ര വാഹനക്കാരനെ തട്ടിയിട്ടിട്ട് നിർത്താതെ പോയതിന്റെ പേരിൽ വലിയ ജനരോഷം ആളിക്കത്തിയിരുന്നു. സമാനമാണ് ബൽറാമിന്റെ കാര്യത്തിനും. ബൽറാമിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും അല്ലെങ്കിൽ മുൻ ജനപ്രതിനിധിയും കാണിക്കേണ്ട രീതി ഇതാണോ? സഫിയെ പോലെയുള്ള ഒരു യുവതിയെ അദ്ദേഹം വണ്ടി ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മോട്ടോർ വാഹന നിയമപ്രകാരം ഗുരുതരമായ തെറ്റാണ് ബൽറാം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ഈ നാട്ടിലെ ജനങ്ങളോട് ഇടപെടേണ്ടത്? ഇവർക്ക് ആരോടാണ് പ്രതിബദ്ധത എന്ന് പറയുന്നത്? ഒരു കയ്യബദ്ധം, വാഹനാപകടമൊന്നും ആരുടെയും കുറ്റമൊന്നുമല്ല. ഈ നാട്ടിൽ നിരത്തുകളിൽ ഇറങ്ങുമ്പോൾ കൺജസ്റ്റഡ് ആണ്, ചെറിയ അശ്രദ്ധ കൊണ്ട് എങ്ങനെയും അപകടങ്ങൾ സംഭവിക്കാം. പക്ഷെ അപകടമുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് സാമാന്യ മര്യാദയല്ലേ? എന്തേ ഒരു എം എൽ എ ആയിരുന്ന വ്യക്തി അത് ചെയ്തില്ല? 10 വർഷം എം എൽ എ ആയിട്ടിരുന്ന വ്യക്തിയാണ് തൃത്താലയിൽ വി ടി ബൽറാം. വി ടി ബൽറാം ഇപ്പോൾ തോറ്റ് പുറത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളെ സേവിക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോൾ പാർട്ടി വളർത്താൻ വേണ്ടി പുതിയ ജനറൽ സെക്രട്ടറി പദവിയൊക്കെ കിട്ടിയപ്പോൾ അതിന് പിന്നാലെ നടക്കുകയാണ്. ഒരു ജനറൽ സെക്രട്ടറി ചെയ്യുന്ന പ്രവർത്തനം ഇതാണ്. ഒരു പൊതുജനത്തെ വാഹനം ഇടിച്ചിട്ടതിന് ശേഷം വണ്ടി നിർത്താതെ പോയിരിക്കുകയാണ്. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന തരത്തിലും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് വസ്തുതയെന്ന് കൊയിലാണ്ടി പോലീസിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ ആയിക്കോട്ടെ, ബൽറാമിനെ പോലുള്ള വ്യക്തിയുടെയൊക്കെ കപട മുഖമാണ് ഇവിടെയൊക്കെ അഴിഞ്ഞു വീഴുന്നത്. അതായത് എന്തിനും ഏതിനും അഭിപ്രായ പ്രകടനം നടത്തുന്ന, കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനം എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ടുവരുന്ന നേതാവാണ്. സ്വന്തം കയ്യിൽ നിന്ന് ഒരു കയ്യബദ്ധം പറ്റിയാൽ, ഒരാൾക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയാൽ തിരിഞ്ഞു നോക്കാൻ മനസ്സില്ലാത്ത ഈ നേതാവിനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ഈ നാടിന് ഗുണമുണ്ടാകുന്നത്? സ്വന്തം വാഹനം തട്ടിയാണ് വീണത്, മറ്റൊരു വാഹനം തട്ടി ഒരു അപകടം കണ്ടിട്ട് കാണാതെ പോയതല്ല. ഇത് ആ വാഹനം തട്ടി പുറത്തിറങ്ങി എന്ത് സംഭവിച്ചുവെന്നോ അവരെ ആശുപത്രിയിൽ എത്തിക്കണമോ എന്ന് പോലും തോന്നാത്ത ഈ നേതാക്കന്മാരൊക്കെ എവിടെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുമെന്ന് പറയുന്നത്? ഒരാളെ സഹായിക്കാൻ മനസ്സില്ല, പിന്നെയാണ് ഒരു പാർട്ടിയെ ഈ നാടിനിടയിൽ വളർത്തിക്കൊണ്ടുവരുമെന്ന് കരുതുന്നത്. ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത്തരം വിഷയങ്ങളിൽ ഗതാഗത വകുപ്പ് ശക്തമായ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. ബൽറാമിനെ സംബന്ധിക്കുന്നിടത്തോളം കൊമ്പൊന്നുമില്ല. ആ പാവപ്പെട്ട യുവതിക്ക്, സഫി എന്ന യുവതിക്കുണ്ടായ ഈ ദുരനുഭവം അവർ പരാതി കൊടുത്തപ്പോൾ അതിനെ ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളൊക്കെ പല കോണുകളിലും നടത്തുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ജനങ്ങൾക്ക് ശല്യമായിട്ട് നേതാക്കന്മാർ മാറുകയാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. വണ്ടി ഇടിച്ചിട്ടാ നിർത്താതെ പോകുക, ഹൈവേ തടസ്സപ്പെടുത്തി സമരം ചെയ്യുമ്പോൾ അവർ കള്ളുപിടിച്ചിട്ടാണ് വന്നതെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതൊക്കെയാണ് ഈ ബലരാമന്മാരുടെ പുതിയ തന്ത്രമെന്ന് പറയുന്നത്. എസ്കേപ്പാണ് ഇവരുടെ എല്ലാം ശൈലി എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ അവർ ഇറങ്ങി നിന്ന് ഉത്തരവാദിത്ത ബോധത്തോടെ ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ള മറ്റൊരു ഉദാഹരണമാണ്. ഇങ്ങനെയൊക്കെയാണോ ഈ നാട്ടിലൊരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? ആ അപകടം പറ്റിയ സ്ത്രീയുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ.
ഈ പറയുന്ന ഏതെങ്കിലും ഒരു പൊതുജനത്തിനാണ് ഈ ദുരനുഭവം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ അവരുടെ വീട്ടിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ പുംഗവനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ആയിട്ടുള്ള വ്യക്തി ഇടപെടേണ്ടത് അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ഇവരെല്ലാം കാപട്യങ്ങളാണ് ഇവർക്കൊന്നും ജനങ്ങളോട് വലിയ താൽപര്യമോ ജനങ്ങളെ സഹായിക്കണമെന്നോ കേവലം അപകടത്തിൽപ്പെട്ടവർക്കെങ്കിലും ഒരു കൈതാങ്ങാകണമെന്ന് പോലും തോന്നാത്ത ഈ നേതാക്കന്മാരൊക്കെ ഈ നാട് ഭരിക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ഈ നാടിനോ ജനത്തിനോ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഇത്തരത്തിൽ ഒരു തോന്നിവാസം കാട്ടി വണ്ടി നിർത്താതെ പോയ ബൽറാമിനെതിരെ കേസ് എടുക്കണം മോട്ടോർ വാഹന നിയമപ്രകാരം അത്തരത്തിലൊരു പ്രവർത്തനം ചെയ്ത വണ്ടി പിടിച്ചെടുക്കേണ്ടതുണ്ടെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഇതിൽ ഒരു തരത്തിലും വീഴ്ച വരുത്തരുത് സഫിയുടെ പരാതി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് ബൽറാം ഈ യുവതിയെ സഹായിക്കാതെ പോയി എന്നത് സംബന്ധിച്ച് പൊതുജനത്തിന് അറിയേണ്ടിയിരിക്കുന്നു അവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ജനറൽ ആശുപത്രിയിലെങ്കിലും എത്തിക്കാനുള്ള മനോഭാവം ബൽറാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന വിമർശനം ശക്തമാണ് അതിനെതിരെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ ഇപ്പോൾ ഒളിച്ചു വെച്ചു എന്ന് കരുതി പൊതുസമൂഹം അറിയാതിരിക്കാൻ പാടില്ല എന്താണ് ബൽറാമിനെതിരെ എടുത്ത നടപടി എന്ന് സമൂഹത്തിന് അറിയേണ്ടിയിരിക്കുന്നു ആ യുവതിക്കുണ്ടായ ദുരനുഭവത്തിനെതിരെ ശക്തമായ നടപടി തന്നെ ഇവിടത്തെ നിയമ സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരികയാണ്